എളുപ്പിലൊരു ജോലി കിട്ടില്ലെന്ന് ആശിച്ച പാവങ്ങള് കിടപ്പാടം താലിയൊക്കെ വിറ്റ് പണം ഉണ്ടാക്കി കൊടുക്കുന്നത്. കുഞ്ഞാലിക്ക് കാശൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇത്ര അഭിപ്രായപ്പെടുന്നേ? അരവിന്ദൻ സാറേ, പലരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊടുത്തത് നമ്മുടെ പുരുഷുവാ. അതും കറിയാ സാറ് പറഞ്ഞിട്ട്. നമ്മുടെ കമ്പനിയുടെ വിസ കൊടുക്കാമെന്നും പറഞ്ഞ പലരോടും കാശ് വാങ്ങിച്ചത് കുട്ടി കാശും കൊണ്ട് മുങ്ങി. പച്ചയില് കാശ് കൊടുത്തൊരു പുരുഷനെ വെറുതെ വിടുവോ? പടശോനെ എന്തൊക്കെ പുകരഞ്ഞ് നടക്കാൻ പോണേയാവോ? നമ്മൾ ഏതായാലും ഓനെ തപ്പട്ടെ. നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞല്ലോ ഏഴരയ്ക്ക് റെഡി ആവണമെന്ന്. എണീറ്റ് വേഗം ഫ്രഷ് ആവും. എനിക്ക് വയ്യ, നല്ല തലവേദന. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാ മതി. വാട്ട് ഡു യു മീൻ? ഇന്നത്തെ പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് അറിയോ നിനക്ക്? ഹൈലൈറ്റ് മാത്രത്തിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ടാ. ഹൈലൈറ്റ് നിങ്ങളുടെ എതിർ കമ്പനി അല്ലേ, പിന്നെന്തിനാ അവരെ ട്രീറ്റ് ചെയ്യുന്നേ? സംഗതി രഹസ്യമാണ്. സീഗിളിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബിസിനസ് പ്രോമിസ് ആണ് ഗുൽഷൻ ബിഹാരി എന്ന താപ്പാനയുടേത്. അയാളെ മാത്രത്തിന് നോട്ടമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗുൽഷൻ ബിഹാരിയുടെ ബിസിനസ് ഹൈലൈറ്റിന് മറിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ലക്ഷങ്ങളായിരിക്കും. സംഗതി കൊള്ളാം, പക്ഷെ കെവിൻ മാത്യു അറിയാതെ എങ്ങനെ ഈ താപ്പാനെ വളയ്ക്കും? അതാണ് പ്രശ്നം. എളുപ്പത്തിൽ വളയുന്ന ആളായിരുന്നെങ്കിൽ മാത്തച്ഛൻ പണ്ടേ വളച്ചേനെ. ഇവിടെയാണ് നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യേണ്ടത്. എനിക്ക് വയ്യ, വല്ലവനെ എന്റർടൈൻ ചെയ്യാൻ. ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതിയെന്ന്. ഹി മസ്റ്റ് ബി ഓബ്ലൈൻഡ്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്റെ പൊന്നല്ലേ, ഒന്നെണീക്ക് പ്ലീസ്. വേണ്ട സമയത്ത് നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും. അപ്പോ പെണ്ണ് തന്നെയാണ് പ്രശ്നം എവിടെയോ അല്ലേ? സാർ, പി ആർ കുട്ടി കുട്ടി വരും. അതൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് അല്പ തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അത് ഗുൽഷൻ ബിഹാരിയെ പോലുള്ള വൻ ബിസിനസ് മാഗ്നറ്റുകൾ സീഗളിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. കസ്റ്റമേഴ്സിനെ അത്ര പൂർണ്ണമായും വിശ്വസിക്കാമോ മിസ്റ്റർ കറിയ? ഹൈലൈറ്റ് മാത്തച്ഛനെ പോലുള്ളവർ ഗുൽഷൻ ബിഹാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് അവരേത് മാർഗവും സ്വീകരിക്കും. നിസ്സാരമെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല ബിസിനസ്സുകളും ഹൈലൈറ്റ് തട്ടിയെടുത്തു എന്ന കാര്യം ആരും മറക്കണ്ട. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസത്തെ കണക്ക് തന്നെ എടുക്കാം. എസ്റ്റർ, ടേക്ക് ദ ഫയൽ. മത്സരിക്കാൻ നമ്മളെപ്പോലൊരു കമ്പനി മുന്നിലുണ്ടെന്നുള്ളത് ഹൈലൈറ്റിനൊരു വെല്ലുവിളി തന്നെയാണ്. ബിസിനസ് കസ്റ്റമേഴ്സിനെ മാത്രമല്ല, നമ്മുടെ പല സ്റ്റാഫുകളെയും വിലക്കെടുക്കാൻ മാത്തച്ഛൻ തയ്യാറായിക്കൂടുന്നില്ല. അരവിന്ദന് അത് മാത്രം പറയരുത്. ദുസ്സൂചനകൾ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും മാത്തച്ഛന്റെ വലയിൽ വീഴുമെന്ന് സംശയമുണ്ടെങ്കിൽ തുറന്നു പറയണം. ഉദ്ദേശിച്ചത് നമ്മളിൽ ആരെങ്കിലും എന്നാണെങ്കിൽ അതിനുള്ള തെളിവുകളും മുന്നിൽ വെക്കണം. ഞാൻ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, സാധ്യതകൾ പറഞ്ഞു മാത്രം. അതിന് കറിയാ സാർ എന്തിനാ ഇത്ര രോഷം കൊള്ളുന്നത്? കാം ഡൗൺ മിസ്റ്റർ കറിയ, നമ്മൾ പല ആംഗിളുകളിൽ ചിന്തിക്കുന്നതല്ലേ ഉള്ളൂ. ആരെയും പേഴ്സണലായി കുറ്റപ്പെടുത്തില്ലല്ലോ. അല്ല സർ, ഞാൻ ഈ കമ്പനിയുടെ പി ആർ ഒ ആണ്. ഇവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലും എന്റെ ജോലിയുടെ ഭാഗമാണ്. മാത്തച്ഛൻ പ്രയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങളെ കുറിച്ചും ഞാൻ ബോധവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, സീഗിളിനോട് കൂറുള്ള ഒരൊറ്റ സ്റ്റാഫിനെ പോലും ഹൈലൈറ്റ് മാത്തച്ഛന് വിലക്കെടുക്കാൻ പറ്റില്ല. ഐ ലൈക്ക് ദാറ്റ്. ഈ വിശ്വാസമാണ് സീഗിളിന്റെ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനം. ഐ ആം ഗുൽഷൻ ബിഹാരി, ആൻ ഓർഡിനറി ബിസിനസ്മാൻ. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളിലും എനിക്ക് എക്സ്പോർട്ട് ഏജൻസികളുണ്ട്. സിഗരറ്റ് മുതൽ മോട്ടോർ കാർ വരെ എന്റെ കാർഗോ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരിക്കും. ഉത്തരവാദിത്വത്തോടെ അത് ഏജൻസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വിശ്വാസമുള്ള ഷിപ്പിംഗ് കമ്പനികളെ ഏൽപ്പിക്കുകയാണ് പതിവ്.
സ്വന്തമായ ഒരു ഷിപ്പിംഗ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ തൽക്കാലം അതിന് പ്ലാനില്ല. യുനോ, വിശ്വാസമാണ് പ്രധാനം. സ്ത്രീകളുമായുള്ള എഗ്രിമെന്റിന്റെ കാരണം തന്നെ മിസ്റ്റർ കെവിൻ മാത്യുവിനോടുള്ള എന്റെ വിശ്വാസം കൊണ്ടാണ്. അതെനിക്കറിയാം, ഞാൻ സീഗിളിന്റെ PRO ആണല്ലോ. അതേ വിശ്വാസം മറ്റു കമ്പനികളോടും തോന്നുന്ന പക്ഷം അവർക്കും ബിസിനസ് കൊടുത്തുകൂടെ? ഐ മീൻ, സീഗിളിനേക്കാൾ കുറച്ച് സർവീസ് ചാർജ് വാങ്ങിക്കൊണ്ട് സർവീസ് നടത്താൻ മറ്റു കമ്പനികളുണ്ടെങ്കിലോ? കറിയാച്ചൻ എന്തായി പറയുന്നേ? മിസ്റ്റർ ഗുൽഷൻ ബിഹാരിയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാന് പ്രതിഫലത്തെക്കാൾ സർവീസ് ക്വാളിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആയിരിക്കും പ്രധാനം. എക്സാക്ട്ലി, മിസ്സസ് ലിസി പറഞ്ഞതാണ് ശരി. ബട്ട് യു നോ, you are praising me a lot, Mrs. Lissy. You see, I am only an ordinary businessman. I don't think so. I think you are an extraordinary businessman. Hello. Esther speaking. Good morning. എസ്തറിന് എന്നെ പരിചയം ഉണ്ടാവില്ല. ഞാൻ മാത്യു ജോസഫ്, ഹൈലൈറ്റ് ഷിപ്പിംഗ് കമ്പനിയുടെ MD. മാത്തച്ഛനെന്ന് പറയും. അറിയാം സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? എ ലോട്ട് ആക്ച്വലി. കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയെ തന്നെ സെക്രട്ടറിയായി നിയമിക്കുന്നത്. എസ്തറെ കാര്യത്തിൽ വളരെ സ്മാർട്ടാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. സർ കാര്യം പറഞ്ഞില്ല. എനിക്ക് ഓക്കെ, ഐ വിൽ ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. സ്ത്രീകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം എസ്തറിന് ഞാൻ തരാം. ഹൈലൈറ്റിൽ ജോലി സ്വീകരിച്ചുകൂടെ? പറ്റില്ല സർ, എനിക്ക് സ്ത്രീകളോട് അത്രമാത്രം കടപ്പാടുണ്ട്. ഇതിൽ കടപ്പാട് സ്നേഹവും നോക്കേണ്ട കാര്യമില്ല. തിരിച്ച് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ എസ്തറിനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നോ സർ? ഈ ക്ഷണം സ്വീകരിച്ചില്ലെങ്കിലും എസ്തറിനെ സഹായിക്കാൻ എനിക്ക് മനസ്സുണ്ട്. മനസ്സിലായില്ല. ഓ, തനിക്കൊന്നും അറിയില്ല. ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോലിഭാരം എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാമേ. സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അതിന്റെ ഗുണം കിട്ടും. എന്തു പറയുന്നു? ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ അമ്മയ്ക്കും മറ്റും സന്തോഷമായി. സാറിനോട് അന്വേഷണം പറയാൻ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ചെലവിനുള്ളത് കഴിച്ച് ബാക്കി പണം നാട്ടിലേക്ക് അയക്കണം. കണ്ടമാനം ചെലവാക്കി കളയരുത്. ഇല്ല സർ, ഞാൻ അയക്കുന്നുണ്ട്. കുറച്ച് കടമുള്ളത് കുറേശ്ശെ വീട്ടിക്കൊണ്ടിരിക്കുക. ആ, 11:30 ജുമേര ബീച്ചിൽ ലൈസൻ മീറ്റ് ഉള്ളതിനെ കുറിച്ച് എസ്തർ പറഞ്ഞല്ലോ. ശരി സർ, വണ്ടി റെഡി ആയിരിക്കും. സർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മയുടെ കത്തില് എനിക്കൊരു കല്യാണാലോചനയുടെ കാര്യം എഴുതിയിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ? വേണുവിന് താല്പര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നാട്ടിലേക്ക് പോകണ്ടപ്പോ പറഞ്ഞാ മതി. ശരി സർ. മേ കം ഇൻ സർ? യെസ്, കം ഇൻ. ഷിപ്പിംഗ് മിനിസ്റ്ററുടെ കറസ്പോണ്ടൻസ് ഫയൽ സർ ചോദിച്ചിരുന്നല്ലോ. ഇതാ സർ. ഓ, ഇരിക്കൂ. എങ്ങനെയുണ്ട് ആന്റണിക്ക്? കുറവുണ്ട് സർ. ആന്റിസിന്റെ ബ്രദർ വിളിച്ചിരുന്നു. വേണു നാട്ടിലേക്ക് പോകുന്നുണ്ട്. പണവും കുറച്ച് മരുന്നും ഒക്കെ വേണുവിന്റെ കൈ കൊടുത്തേക്കാന്ന് വെച്ചു. നമ്മളിവിടെ ഇരിക്കുമ്പോ നാട്ടിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അസുഖമാണെന്ന് അറിഞ്ഞാൽ ഒരു വല്ലാത്ത ടെൻഷനല്ലേ? ചിലപ്പോ നിസ്സാരമായിരിക്കാം, ഒരു പനി പോലെ. അടുത്തില്ലാത്തോണ്ടാ. ആന്റിസിന്റെ സ്ഥിതി അതല്ലല്ലോ സർ. ഇനിയൊരിക്കലും കിടക്ക വിട്ട് എഴുന്നേൽക്കുമെന്ന് പോലും പ്രതീക്ഷയില്ല. ചിലപ്പോ ആന്റിച്ചൻ പറയും, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമായി കിടക്കാതെ മരിച്ചാൽ മതിയായിരുന്നു എന്ന്. ഓ സോറി, എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സാറിനെ കൂടെ വേദനിപ്പിച്ചു. അത് സാരമില്ല എസ്തർ. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആരോടെങ്കിലും പങ്കുവെക്കുമ്പോൾ ഒരാശ്വാസം തോന്നും. ഓരോരുത്തർക്കും ഉണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ. സാറിന് ഫാമിലിയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഓ, വൈഫിന് അവിടെ പിടുപ്പത് പണിയാ. സ്പൈസസ് എക്സ്പോർട്ടിങ്, എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവക്ക. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. മറ്റെന്ത് സഹിക്കാം? ദിവസവും ഭക്ഷണം ഹോട്ടലിൽ നിന്ന് പാഴ്സലിന്റെ രൂപത്തിലാവുമ്പോഴാ മടുപ്പ് തോന്നുന്നത്. വിരോധമില്ലെങ്കിൽ
ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരാം എന്റെ ഫ്ലാറ്റിലേക്ക്. നാടൻ കറികളൊക്കെ കൂട്ടി വൈനോട്ട്, സന്തോഷമേ ഉള്ളൂ. ലെറ്റ് സീ, ദിസ് ഫ്രൈഡേ എന്താ? ശരി സർ, ഐ വിൽ ബി പ്രിപ്പയർഡ്. ഓക്കെ. ആ എന്നിട്ട്? എന്നിട്ടെന്താ? എന്റെ സത്യസന്ധത കണ്ടപ്പോ ആ സ്ത്രീയുടെ മനസ്സലിഞ്ഞു പോയി. എനിക്ക് ജോലി വാങ്ങിത്തരാന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുക. ആ കറിയാച്ചന്റെ ഭാര്യയ്ക്ക് നിന്നോട് അത്ര അലിവ് തോന്നാൻ സാധ്യത ഒന്നുമില്ല. പിന്നെ അവര് വേറെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒന്ന് പോടാ ഷാബു, ആരെന്തു പറഞ്ഞാലും അതിനൊരു വളഞ്ഞ വഴി കാണും. നമ്പൂരിശം പറ, എന്ത് ജോലിയെ തരാന്ന് ഓള് പറഞ്ഞു? എന്ത് ജോലിയൊന്നും എന്നോട് പറഞ്ഞില്ല, എന്നോട് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ചോദിച്ചു. കടയെ കണക്കെടുത്ത് പണിയേറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ശമ്പളം എത്ര കിട്ടും? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു പണിയില്ലാതെ ചുമ്മാ തെട്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തനെ വിളിച്ചു വരുത്തി നല്ലൊരു ജോലി തരാൻ ആരെങ്കിലും പറഞ്ഞാ ഒരു മഹാഭാഗ്യം എന്നൊന്ന് വിചാരിക്കണം. അല്ലേ പുരുഷോട്ട, ബെല്ലോനിയും പറ്റിച്ച ആരാന്റെ പണവും മോഹിച്ച് നടന്ന പടശവും പൊറുക്കില്ല. എന്താ പുരുഷേട്ടാ, എന്തു പറ്റി? കഴിക്കുന്നില്ലേ? പണത്തിന്റെ കാര്യത്തില് കള്ളത്തിനും വിളച്ചിലും കാണിച്ചില്ലേ ഞാൻ? ഇതും ഇതിനപ്പുറവും കേൾക്കണം ഞാൻ. പടശോനെ, ഞമ്മള് പറഞ്ഞത് കേട്ടിട്ടാണോ പുരുഷു ഈ ഞമ്മളോട് പിണങ്ങിയത്? ഞമ്മളും നമ്പൂരീശിന്റെ കാര്യമാണ് പറഞ്ഞത്. സത്യസന്ധത കാണിച്ചുകൊണ്ട് ഓനൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞതാ. ഈ മനസ്സിൽ ബെല്ലം വെച്ചോണ്ട് കേട്ട കുറ്റപ്പെടുത്തിയതാന്ന് തോന്നു. പുരുഷു ഈ ബന്ധനൊന്ന് കഴിച്ചേ. പുരുഷുവേട്ടം വിഷമിക്കാതെ, കാശി ചോദിക്കാൻ വരുന്നവരെ തൽക്കാലത്തേക്ക് നമുക്ക് പറഞ്ഞു നിർത്താം. എനിക്കും ഒരു ജോലി ആയല്ലോ. നമ്മളെല്ലാം കൂടെ വിചാരിച്ച കുറേശ്ശായി ആ കടവല്ല അങ്ങ് വിട്ടാലോ. പുരുഷോട്ടം വന്നേ. വാ പുരുഷോട്ട, വന്ന് ആഹാരം കഴിക്കേ. വാ പുരുഷു, എന്റെ കുഞ്ഞാലിക്കാ പറയണേ. വാ അവിടെ. എന്തായത്? വാ വന്നേ, വാ. ആ അങ്ങോട്ടിരിക്കെ. ഈ അങ്ങോട്ട് കഴിക്കണ്ട പുരുഷു. ആൻസി ഉറങ്ങിയോ? ഉറങ്ങി. അച്ചായൻ എന്ത് തീരുമാനിച്ചു? ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് പേടിയാകുക. ഓരോ ദിവസം ചെല്ലും തോറും അവളുടെ സ്ഥിതി മോശമായിട്ടാ കാണുന്നത്. അങ്ങനെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യാവുന്ന ഒരവസ്ഥയിലല്ല. എന്റെ പേടി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാൻ അവള് സമ്മതിക്കുമെന്നാ. ഏതെങ്കിലും ഒരു ഡോക്ടറല്ല, ഡോക്ടർ കമൽനാഥ്, ഹൈലി സക്സസ്ഫുൾ സൈക്യാട്രിസ്റ്റ്. ആംസ്റ്റർഡാമിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 4-5 മാസം ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റിൽ ഗൾഫിൽ വന്നിട്ടുണ്ട്. ഐ യൂസ് ടു നോ ഹിം ബിഫോർ. ഇവിടെ വന്ന് മോളെ കാണാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ ഡോക്ടർ ഫ്രീ ആവും. പക്ഷേ അതുവരെ നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആകാതെ കിടക്കാൻ നോക്ക്. എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും. അതിപ്പോ കാര്യങ്ങളൊക്കെ വിശംബരൻ അറിഞ്ഞല്ലോ. പി ആർ കുട്ടി, എനിക്കതൊന്നും അറിയണ്ട. ഞാൻ പണം തന്നു, എനിക്ക് വിസ കിട്ടണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചെങ്ങായി, ഏതായാലും മുങ്ങിയോ മുങ്ങി, ഈ പാവത്തിന് വിസ കച്ചവടമൊന്നുമില്ല. കടം മൂലം ഇടതലക്കാരനായത് ആ കറിയുടെ ബാക്കും കേട്ടു. നിങ്ങളൊന്ന് ക്ഷമിക്കൻ. എന്തോന്ന് ക്ഷമിക്കാൻ? കാശ് വാങ്ങിയിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നു. എനിക്ക് വേണ്ടി അല്ലല്ലോ വിശംബര ഞാൻ കാശ് വാങ്ങിച്ചത്. താൻ ഇടയ്ക്ക് നിന്നോണ്ടാ പണം കാശ് ഞാൻ എണ്ണിക്കൊടുത്തത്. എനിക്ക് തന്നെ അറിയൂ, കുട്ടിയെ അറിയില്ല. എണ്ണിക്കൊടുത്തത് എറിഞ്ഞു കൊടുത്തതോ ഒക്കെ ശരിയാണ്. ഏതായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ കുട്ടിയെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. താൻ ആരോടോ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പണം കൊടുത്തത് വിശ്വംഭരനാണെങ്കിൽ എണ്ണി വെപ്പിക്കും. അതിനെനിക്കാരെയും കൂലിക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇന്നോട് നമ്മൾ അന്നേ പറഞ്ഞത് ഈ ഇടാകൂടത്തിന് ഒന്ന് നിൽക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? കാര്യം കഴിഞ്ഞപ്പോ തൊട്ടോനും പിടിച്ചോനും ഒന്നുമില്ല. ഈ മാത്രം വിസ കച്ചോടാം. നീ കാര്യം പറ, വിസ തരുന്നോ അതോ പണം തരുന്നോ? രണ്ടിലൊന്ന് ഇപ്പൊ എനിക്കറിയണം.
അത് ഉടനെ കിട്ടും വേണം. വിശംബര, പണത്തിന് ഞാൻ ഉറപ്പ് തരാം, പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം താ. ഇപ്പൊ ഞാൻ പോവാം, പക്ഷെ രണ്ട് ദിവസത്തിനകം തീരുമാനം ഉണ്ടാകണം, ഇല്ലെങ്കിൽ എന്റെ വിധന്മാരും പറഞ്ഞേക്കാം. എന്തിനാ ഇത്ര ഫോർമാലിറ്റീസ് ഒക്കെ? ഈ ഷോപ്പിൽ സീഡും കൂടെ അല്ലേ? പിന്നെ നീ തന്നെ പറ, എവിടെ വെച്ചാ വേണ്ടത്? കുറെ നാളായി നീ എന്നെ മോഹിപ്പിക്കുന്നു. പയ്യെ തിന്നാ, പനിയും തിന്നാം. പനയല്ല ഈ ഈന്തപ്പഴം എനിക്ക് വേണ്ടത്. കം ഓൺ മൈ ഡിയർ. എടാ മോമദേ, നീ വിചാരിക്കുന്ന പോലെ കറിയുടെ ഭാര്യ ലിസി അത്ര നല്ല സ്ത്രീ ഒന്നും അല്ല. ദേ, നിനക്ക് ജോലി തരാന്ന് പറഞ്ഞ കടയുടെ ഉടമസ്ഥനില്ലേ രാമമോഹൻ, അയാളുമായിട്ട് ഇവക്കുള്ള ബന്ധം എന്താണെന്നറിയോ? ദേ സാബു, ആവശ്യമില്ലാത്ത പറയല്ലേ. ആ സ്ത്രീ എനിക്ക് കാണപ്പെട്ട ദൈവമാ, എന്നല്ല സ്വന്തം ചേച്ചിയെ പോലെ. സന്ധ്യ ആവുമ്പോ അണിഞ്ഞൊരുങ്ങി ഒരു പോക്കുണ്ട്, എങ്ങോട്ടാണെന്നറിയോ? ദേ നിർത്ത, ഇനി താ മാടത്തെ കുറിച്ചൊന്നും പറയണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ആ അനുഭവം വരുമ്പോഴേ ആളുകളെ മനസ്സിലാവുള്ളൂ. ഞാൻ ആ പുരുഷനോട് മാക്സിമം പറഞ്ഞതാ ആ കറിയെ വിശ്വസിക്കരുത്. ഇപ്പൊ എന്തായി? ആ അനുഭവം വരുമ്പോ ഞാനും പഠിച്ചോളാം. അയ്യോ, ഇത് പോക്ക. ഇനിയിപ്പോ ഒന്നാ തുടങ്ങാം, അല്ല എന്ത് ചെയ്യാന്? ചേച്ചി ഒന്ന് അന്തം പിടിച്ചിട്ട് കാര്യമുള്ളൂ. ബുക്ക് എവിടെ? അപ്ലൈഡ് ആർട്ട് പഠിച്ച ഞാൻ ദുബായി വന്ന് കുക്കിംഗ് ആർട്ടിസ്റ്റായി. കൊള്ളാം, എന്റെ വിധി. കാഞ്ഞ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച്, കാഞ്ഞ ഇത് എണ്ണ ഒഴിച്ചതാണ് ഇപ്പൊ പൊള്ളിയത്. തക്കാളി അരിഞ്ഞത് ഒരു കപ്പ്. നൈഫ്, ഈ ദുബായിലൊക്കെ നൈഫ് വിളിച്ചാ വരും. നൈഫ് വിളിച്ചാ വരും. നന്നായിട്ടുണ്ട്. ഇതാണോ ഇന്റർവ്യൂവിന് പോവാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ധൃതി വെച്ച് പോകുന്നതിന്റെ രഹസ്യം അല്ലേ? അതിപ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോ അവരെന്തൊക്കെയാ ചോദിക്കാന്ന് എങ്ങനെ അറിയാം? ആവിയൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാ എന്താ പറയാ? അതുപോലെ ജോലി പോന്നു. കൊറേ നേരായി സാറേ ഞാൻ ഇവിടെ പരാക്രമൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. എന്തിനാ ഈ ചമ്മല്? ചമ്മലൊന്നും അല്ല, ചെറിയ പമ്മല്. രാജേഷ് നല്ലൊരു കുക്കാണെന്ന് രാധാമൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ എന്തായാലും നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ട് ഞാനിന്ന് പോന്നുള്ളൂ. ഈ പാചകം എന്നൊക്കെ പറയുന്നേ എനിക്കൊരു ഹോബിയാ. ജോലിയൊന്നും ഇല്ലാത്ത ദിവസം ഞാൻ ഇപ്പോഴും ഇങ്ങനെ പാചകം ചെയ്യേണ്ടേയിരിക്കും. ചെറുപ്പം മുതലേ ഉള്ള ശീലം. ഹലോ എസ്തർ, ഐ ആം മാത്യൂസ്, ഹൈലൈറ്റ് മാത്തച്ചൻ. നമ്മൾ തമ്മിൽ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ വന്നത് ഫോണിൽ കൂടിയുള്ള കിളിക്കൊഞ്ചൽ കേട്ട് കേട്ട് സഹിക്കാൻ വയ്യ. ഇങ്ങനെ സീഗൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് സീഗൾ എന്നൊക്കെ പറഞ്ഞ് ജന്മം വെറുതെ പാഴാക്കുന്നത് എന്തിനാ? ആ കറിയായുടെയും മർക്കോസിന്റെയും കൂടെ കഴിഞ്ഞ് വെറുതെ നശിക്കണോ കൊച്ചെ? കെവിൻ മാത്യു ആണെങ്കിൽ ആളൊരു വെജിറ്റേറിയൻ കഴിയും. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓഫീഷ്യലായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ നാളെ രാവിലെ. അറിയാം, ഒരു സെക്രട്ടറിയോട് കമ്പനി കാര്യങ്ങൾ എത്രമാത്രം പറയണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് കേക്ക്, നിനക്ക് വേണ്ടി, അല്ലെങ്കിൽ നട്ടല് തളർന്നു കിടക്കുന്ന നിന്റെ ഭർത്താവിന് വേണ്ടി നീ ഹൈലൈറ്റിലേക്ക് വാ. സീകൾ തരുന്നതിന്റെ ഇരട്ടി ശമ്പളം ഞാൻ തരാം. പിന്നെ നിന്റെ മിടുക്ക് പോലെ എത്രയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാനുള്ള സൗകര്യം. ഓ സോറി, ഇന്നത്തേക്ക് ബുക്ക്ഡാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓ മറ്റേ കാര്യം, മനസ്സ് മാറുമ്പോൾ ജസ്റ്റ് ഗിവ് മീ എ കോൾ, ഐ വിൽ ബി ദെയർ വിത്ത് യു. ഓക്കെ. ശല്യം ഫോണിലൂടെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ കരുതിയത്. ഇതിവിടം വരെ എത്തിയ സ്ഥിതിക്ക്. നോ സർ, ഇപ്പൊ തന്നെ എനിക്ക് വേണ്ടി വേണ്ടത്ര ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഈ വൃത്തികേടും കൂടി. ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ഹിം. ഐ ആം സോറി സർ,
പ്ലീസ് കം. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് എന്റെ ഒരു പ്രോബ്ലംസും പറഞ്ഞു. ആൻറ്റിച്ചു നിറഞ്ഞ വഴക്കു പറയുള്ളൂ. എങ്ങനെയാണ് ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. പ്ലീസ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എനിക്കിവിടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്, റൂംമേറ്റ് ആയിട്ട്, അനിത. കരാമയിലാണ്. ഇപ്പൊ ഇങ്ങ ഇന്ന് പ്രത്യേകമായിട്ട് ഡിന്നറിന് വിളിച്ചത് എന്തിനാണെന്ന് സാറിന് അറിയില്ലല്ലോ. ഞാൻ പറയട്ടെ? വേണ്ട, എനിക്കറിയാം. എസ്തർ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നിട്ട് ഇന്ന് 3 വർഷം ആകുമോ? ശരിയല്ലേ? മൈ ഗോഡ്, ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ചില കാര്യങ്ങൾ മറക്കാനാവില്ല. ഇഷ്ടവും അടുപ്പവും തോന്നുന്നവരുടെ കാര്യങ്ങൾ അല്ലേ. അല്ല, ഇതാര്? മുഹമ്മദാ. രാവിലെ തന്നെ ഭാരം കുറച്ചുണ്ടല്ലേ. നിങ്ങള് വലിയ ഉദ്യോഗസ്ഥനായപ്പോ നമ്മളൊക്കെ മറന്നല്ലേ. എന്താ ഹംസ ഈ പറയുന്നത്? കടയില് നല്ല ജോലിയാ, ഒഴിവുള്ളപ്പോ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റും ഉണ്ടാവും. അതേതാ, ഞങ്ങളറിയാതെ എനിക്കൊരു വീട്. ലിസി മാഡത്തിന്റെ വീടേ. തങ്ങനെന്താ, വീട്ടുവേലക്കാരനാണോ? ഡേ, അതിന് വേറെ ശമ്പളം കൊടുക്കുന്നുണ്ടാവും. ആ സ്ത്രീ പറഞ്ഞ ഞാനായാലും അനുസരിച്ചു പോകും. ഓരോരുത്തരുടെ ഓരോ യോഗം. ദൈവദോഷം പറയല്ലേ, പാപം.